ഹലോ എല്ലാവർക്കും സോഫി സ്നാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചീസ് ഡിന്നർ റോളാണ്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ചീസും ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ഡിന്നർ റോൾ. ആദ്യം തന്നെ നമുക്ക് ഡോ തയ്യാറാക്കാം. അതിനുവേണ്ടി 250 ml ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2.25 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വലിയൊരു മുട്ട ചേർക്കാം. ഇനി നമുക്ക് 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലായ സോഫ്റ്റാക്കിയ ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 400 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ സ്പൂണ് വെച്ച് നന്നായി മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിക്കണവരെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു നനഞ്ഞ ടവല് വെച്ച് ഒന്ന് കവർ ചെയ്ത് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഡോ നന്നായി കുഴച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആവശ്യത്തിന് മാവ് തൂവി നമുക്ക് നന്നായി ഇത് കുഴച്ചെടുക്കാം. കുഴക്കുന്ന അനുസരിച്ചാണ് ബ്രെഡിൻ്റെ ടേസ്റ്റ്. 10 മിനിറ്റ് കുഴച്ചപ്പോഴേക്കും മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായി തുടങ്ങി. സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ഒട്ടലൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല എളുപ്പമായി നമുക്ക് കുഴക്കാനായിട്ട്. ഇതുപോലെ വീശി ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇതുപോലെ ഒരു 10-15 മിനിറ്റ് നേരം നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് നേരം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഡോ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലാക്കി നന്നായി എണ്ണ തടവി ഡബിൾ സൈസ് ആവണ വരെ നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നനഞ്ഞ ടവൽ കൊണ്ട് മൂടി ഡബിൾ സൈസ് ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഡോ ഡബിൾ സൈസ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. ചിക്കനിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് തന്തൂരി ചിക്കൻ്റെ മസാലയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മസാല വേണേലും ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. നമുക്ക് ഫ്രൈ ചെയ്തതാണ് ഇഷ്ടമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല ഇത്തിരി മസാലയോട് കൂടിയിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. ഞാനിതിൽ തന്തൂരി ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. മസാല പുരട്ടി 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന മസാല തന്തൂരി ചിക്കൻ്റെ മസാലയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിന് നമുക്കിഷ്ടമുള്ള മൂപ്പിൽ ഡ്രൈ ആക്കി വേണ്ടവർക്ക് അങ്ങനെ, സോഫ്റ്റാക്കി വേണ്ടവർക്ക് അങ്ങനെ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പാകത്തിന് മൂപ്പിൽ നമുക്കിത് വറുത്തെടുക്കാം. ഡോ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആവശ്യത്തിന് പൊടി തൂവി നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല പൊങ്ങിയിരിക്കണം മാവായ കാരണം പരത്താനൊക്കെ നല്ല സുഖമാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലൊരു റോളർ ഉപയോഗിച്ച് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒരു ചതുരത്തിലായി കിട്ടുകയാണെങ്കിൽ നമുക്ക് മടക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ്. എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് പറ്റണ പോലെ ഒരു ചതുരം ഷേപ്പാക്കാൻ ശ്രമിക്കാം. അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കൈകൊണ്ടൊക്കെ നമുക്ക് ഷേപ്പൊക്കെ ശരിയാക്കിയെടുക്കാം. നല്ല ഈസി ആയിട്ട് നമുക്കിതുപോലെ ചതുരം ഷേപ്പിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഫില്ല് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായ കാരണം നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ, കുറവ് വേണ്ടവർക്ക് കുറവ്, ഇഷ്ടമനുസരിച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം.
മസാല ചീസും ചിക്കനൊക്കെ നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് ആവശ്യത്തിനിട്ട് കൊടുത്തോളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത്തിരി മസാല ചീസ് കൂടുതലാണെങ്കിലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ആവശ്യത്തിന് മസാല ചീസ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ടൈറ്റ് ചെയ്ത് നമുക്ക് പറ്റണ പോലെ പൊട്ടിപ്പോവാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് ഒന്ന് ചുരുട്ടിയെടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റിൽ ചുരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടനുണ്ടെങ്കിൽ അല്പം പൊടിയൊക്കെ കയ്യിലാക്കി കൊടുത്ത് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. കണ്ടോ? അതിനുശേഷം രണ്ട് സൈഡും നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് സീലാക്കി കൊടുക്കാം. സീലാക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് ചുരുട്ടി ഒന്ന് ഷേപ്പാക്കാം. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടി ഷേപ്പാക്കാം. അതിനുശേഷം നമുക്കിത് ഏകദേശം ഒരു അളവൊക്കെ നോക്കി മൂന്ന് ഭാഗം തുല്യഭാഗമാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം മതി, കൃത്യമൊന്നും ആവണമെന്നില്ല. എന്നിട്ട് നമുക്ക് ഓരോ ഭാഗവും വീണ്ടും മൂന്ന് പീസുകളാക്കാം. ഇതുപോലെ ഏകദേശം ഒരേപോലത്തെ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ബട്ടർ തൂകിക്കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ റോളുകൾ എടുത്തു വയ്ക്കാം. ഇതുപോലെ നമുക്കെല്ലാം ട്രേയിലേക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ സൂക്ഷിച്ച് എടുത്തു വയ്ക്കാം. ഇനി ഒരു നനഞ്ഞ ടവൽ കൊണ്ട് മൂടി അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മുട്ടയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റോളൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാലും മുട്ടയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് വെളുത്ത എള്ള് വിതറിക്കൊടുക്കാം. വെളുത്ത എള്ള് വിതറണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കിഷ്ടമാണെങ്കിൽ മാത്രം വിതറിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് 180°C പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ 15 to 20 minutes വരെ ബേക്ക് ചെയ്യാം. ഓവൻ്റെ ഹീറ്റ് പല ഓവനിൽ ഡിഫറെൻ്റ് ആയിരിക്കും, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ റോള് ബേക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ചൂടോടുകൂടി തന്നെ ബട്ടർ ബ്രഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചീസ് ഡിന്നർ റോൾ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഡിന്നർ റോൾ വളരെ സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ, താങ്ക് യു, ബൈ ബൈ.